ഹിമാചലിൽ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ശിവക്ഷേത്രം തകർന്ന് 9 പേർ മരിച്ചു. കൂടുതൽ പേർ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചന. നേരത്തെ മേഘവിസ്ഫോടനത്തിൽ 7 പേർ മരിച്ചിരുന്നു. മഴ മൂലം ഇതുവരെ 7020 കോടി രൂപയുടെ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജിൽബിയെ, മഴ ശക്തമായി തുടരുകയാണ്. അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മരണസംഖ്യയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. പ്രിയ, തീർച്ചയായും ഹിമാചലിലെ സാഹചര്യം എടുക്കുകയാണെങ്കിൽ ഈ മഴക്കെടുതി വലിയ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 21 മരണമാണ് ഈ ഹിമാചലിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഹിമാചലിലെ സോളൻ ജില്ലയിൽ വേഗവിസ്ഫോടനം ഉണ്ടാവുകയും അതിൽ 7 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യമന്ത്രി സുഖീന്ദ്രൻ സിംഗ് സിംഗു പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ മേഘവിസ്ഫോടനത്തിൽ കാണാതായവർക്കുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. അതേസമയം തന്നെയാണ് ഹിമാചൽ പ്രദേശ് ജില്ലയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടാവുകയും ശിവക്ഷേത്രം തകർന്നു വീണ 9 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായി, അത് ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് പതിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കൂടുതൽ പേർ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സൂചന. അതായത് ഏകദേശം 25-30 ആളുകൾ ഈ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതേ തുടർന്ന് പോലീസും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതായത് ഹിമാചൽ പ്രദേശിലെ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതുവരെ 20 പേരാണ് ഈ മഴക്കെടുതിയിൽ മരിച്ചിരിക്കുന്നത്. അതായത് ജൂണിലാണ് ഇത്തരത്തിലൊരു മഴ അല്ലെങ്കിൽ കാലവർഷം തുടങ്ങുകയും ഇതേ തുടർന്ന് വലിയ രീതിയിൽ തുടർച്ചയായി മഴ പെയ്തതിനെ തുടർന്ന് ഹിമാചലിൽ പലയിടങ്ങളിലായിട്ട് മണ്ണിടിച്ചിലുകൾ ഉണ്ടായി. നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒക്കെ തകരുന്ന അവസ്ഥ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏകദേശം 7000+ കോടിയുടെ നാശനഷ്ടങ്ങളാണ് ഇതുവരെ ഹിമാചലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഇന്ന് നടത്താനിൽ നിന്ന് എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായിട്ടും ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടായാലും വലിയ രീതിയിൽ അവിടെ മഴ തുടരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ ശിവക്ഷേത്രം തകർന്നു വീണ് 9 പേർ മരിച്ചു. അവിടെ 20 പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. പ്രിയ, ഹിമാചലിൽ കനത്ത നാശനഷ്ടങ്ങളാണ് മഴയെ തുടർന്ന് ഉണ്ടായത്. മേഘവിസ്ഫോടനത്തിൽ 7 മരണമായിരുന്നു. ആ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജിൽബി ദില്ലിയിൽ നിന്നും നൽകിയത്.